നമ്മൾ ഇവിടെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പൈശാചിക ബന്ധനങ്ങളെല്ലാം ഇങ്ങനെ മുക്തരായി നിൽക്കുകയാണ്. നമ്മൾ അത് ഒഴിവാക്കിയാൽ മാത്രമല്ല, എന്തെങ്കിലും കൂടെ നിറയ്ക്കണം. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് അവിടെ നിറച്ചാൽ മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് നൽകുന്നത്. ഒന്ന് ദൈവവചനം, രണ്ട് ദൈവത്തിന്റെ തിരുരക്തം, മൂന്നാമത് തിരുനാമം. തിരുവചനം, തിരുനാമം, തിരുരക്തം, ഇത് മൂന്നുമാണ് നമ്മൾ ശരിക്കും പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മൾ നിറയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു അഭിഷേകത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ദൈവവചനത്തിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുവിട്ട് നമ്മൾ അഭിഷേകത്തിനായിട്ട് നിറയുകയാണ്. നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന ആദ്യത്തെ വാചകം 1 യോഹന്നാൻ 4:4 അത് പ്രകാരമാണ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പറഞ്ഞാൽ 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ അഭിഷേകത്തിനായി ദാഹിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാം, 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അടുത്തതായിട്ട് നമ്മൾ തിരുരക്തത്തിന്റെ അഭിഷേകത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകം ലഭിക്കണം. തിരുരക്തത്തിന്റെ ഒരു മുദ്ര നമ്മളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ മുഴുവനായി അവിടുത്തെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. കാൽവരിയിൽ അങ്ങു ചൊരിഞ്ഞ ആ തിരുരക്തത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആ തിരുരക്തത്തിന്റെ യോഗ്യതയാ എന്റെ ജീവിതത്തെ മുഴുവൻ കഴുകണമേ. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ, എന്റെ കുടുംബത്തെ, എന്റെ മാതാപിതാക്കളെ, എന്റെ മക്കളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ കുടുംബത്തെ, എന്റെ മേലധികാരികളെ, എന്റെ ജീവിതത്തെ മുഴുവൻ തിരുരക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ എന്റെ ജീവിതത്തെയും എന്റെ കൂടെയുള്ളവരെയും എന്നെ മുഴുവനായും വൃത്തിയാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. തിരുരക്തത്തിന്റെ യോഗ്യതയാൽ അഭിഷേകം നൽകണമേ. അവരുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ അഭിഷേകം നൽകണമേ. അവരുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ അഭിഷേകം നൽകണമേ. നമ്മള് തിരുനാമത്തിന്റെ അഭിഷേകത്തിൽ ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവം എവിടെയൊക്കെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ ദൈവം പ്രത്യക്ഷനാണ്. അവിടെ ദൈവം ജീവിക്കുന്ന സജീവനായ ദൈവമായിട്ട് അവിടെ പ്രത്യക്ഷനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം എവിടെയെല്ലാം വിളിക്കുന്നോ അവിടെയെല്ലാം നമ്മള് ദൈവം പ്രത്യക്ഷനാണ്. ഈ ഒരു വിശ്വാസത്തോടെ ആ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് ദാഹിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് നമ്മൾ സ്തുതിക്കുകയാണ്. ദൈവമേ ദൈവമേ എന്ന് കേട്ടോ, നമ്മൾ ഒന്നിച്ച് സ്തുതിക്കുകയാണ്. ദൈവമേ 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 ായിരുന്നു. ദാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശ നിയമത്തിലും
പ്രവാചകഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയാൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനിയാൽ അവന്റെ തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയാൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസിനെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയാൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളും നീ കാണും. അവൻ തുടർന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. നമുക്കിരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാവുന്ന പോലെ അടുത്ത 28-ാം തീയതിയാണ് എന്റെ പട്ടം, 28-ാം തീയതി. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച അവധിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒട്ടാഴ്ചൻ്റെ അടുത്ത് ധ്യാനമായിരുന്നു. അടുത്ത ചൊവ്വാഴ്ച ഞങ്ങൾക്ക് പട്ടത്തിനടുക്കുമായിട്ടുള്ള അവസാനത്തെ ധ്യാനം തുടർന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഒരാഴ്ച അവധി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടക്കാറുണ്ട്. അതുകൊണ്ട് അല്പം തിരക്കായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. പക്ഷെ ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ എന്ത് തിരക്ക് കൂട്ടിയാലും ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. ഈ തിരക്കിനിടയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ പട്ടി നടക്കുന്ന പോലെ ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ തിരക്ക് ഓടിയിട്ടൊന്നും കാര്യമില്ല, എന്നാൽ അല്പസമയം ഒരു ദിവസം ഒന്ന് വന്ന് പ്രാർത്ഥിച്ചേക്കാം. അപ്പൊ അങ്ങനെ ചുമ്മാ എവിടെയാ പ്രാർത്ഥിക്കാൻ, എവിടെയാ പോകണ്ടേ എന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും ചുമ്മാ ഇങ്ങനെ മനസ്സ് വന്നതാണ് ഈ പുത്രനച്ഛന്റെ മുഖവും. ഇവിടെ വന്ന ഇവിടെയാകുമ്പോൾ ദിവ്യാനന്ദ സന്നിധിയിൽ കുറച്ച് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ രാവിലെ എത്തി. അപ്പൊ രാവിലെ ഞാൻ വിചാരിച്ചു, ചുമ്മാ എന്നാ എനിക്ക് അത്യാവശ്യത്തിന് രണ്ടു ദിവസം ഉറങ്ങാതൊക്കെ ഇരുന്നെ ഒന്ന് ഉറങ്ങിയേക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് വന്ന ഉടനെ വിപ്പച്ചനച്ഛൻ പറഞ്ഞു, പക്ഷേ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറയിച്ചായിരിക്കും, വൈകുന്നേരം ചെറിയ ഒരു ഒരു മണിക്കൂർ ഒരു വചനം പറയാമോ എന്ന്. ഞാൻ പരിശുദ്ധാത്മാവ് അങ്ങനെയാ, പെട്ടെന്ന് തീരുമാനിക്കും, പെട്ടെന്നാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. നമ്മളത് ചിന്തിക്കുമ്പോഴും അങ്ങനെയാണ്, ആദ്യം നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഒരുപാട് ചിന്തിക്കുമ്പോൾ പക്ഷെ അത് ഒരുപാട് ലോകത്തിന്റെ അടുപ്പിൽ കയറി വരാൻ സാധ്യമാണ്. അതുപോലെ ഇപ്പച്ചന് പെട്ടെന്ന് പറഞ്ഞു, ഒന്നര ഒരു മണിക്കൂർ. ഞാൻ എന്നാല് അങ്ങനൊന്നും പ്രതീക്ഷിച്ച് ഒരുങ്ങി ഒന്നുമല്ല വന്നു, ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടുമ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പലതും ഒന്ന് വീട്ടിലെടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് നിൽക്കുവാനായിട്ട് സാധിച്ചത്. ഇപ്പൊ ഈ ദിവ്യാനന്ദന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനുള്ള യോഗ്യത, അതുപോലെ ഈപ്പച്ചനച്ഛന്റെ അഭിഷേകത്തോടുകൂടി വചനം പ്രസംഗിക്കുന്ന ഈ ബലിപീഠത്തിൽ നിന്ന് പറയാനുള്ള അഭിഷേകമുണ്ടോ എന്ന് പോലും ഞാൻ പേടിക്കുകയാണ്. എങ്കിലും അച്ഛൻ്റെ അനുഗ്രഹത്തോടെ ദിവ്യാനന്ദന്റെ വലിയ ആശീർവാദത്തോടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുകയാണ് കുറച്ച് സമയത്തേക്ക്. ഇപ്പോഴെ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനിപ്പോ ഈ രാത്രിയിൽ ഉറക്കുളച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ അതിനെ ചിന്തിക്കുക, അതിന് എന്തെങ്കിലും യോഗ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറക്കുളച്ച് നമ്മൾ ഇരിക്കാനായിട്ട് തയ്യാറായത് എന്ന്. അപ്പോഴെന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഇതാണ്, എപ്പോഴാണ് ഒരു മനുഷ്യൻ രാത്രി ഉറക്കുളയ്ക്കുന്നത്? അത് എന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞിനു വേണ്ടി ഒരു കുഞ്ഞിന് അസുഖം ഉണ്ടാവുമ്പോൾ തന്റെ അമ്മ അതിന്റെ അമ്മ ഉറക്കുളച്ച് കാത്തിരിക്കും, അല്ലെങ്കിൽ ഉണരുന്നുണ്ടോ, എന്തെങ്കിലും വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ അതാണ് ഒരു സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഒരു അമ്മ ഇങ്ങനെ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങിപ്പോകാറില്ല, എങ്കിലും ആ മനസ്സിലുണ്ട് എന്റെ കുഞ്ഞിന് രോഗമാണ്, ഒരു പക്ഷി എണീക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ഈ രാത്രി ഉറക്കിളച്ച് ഇരിക്കുക എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഇപ്പോഴെ സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ദൈവത്തോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹത്തിന്റെ പ്രകടനം കൂടിയാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം കാണുന്നുണ്ട്, ദൈവം ഈശോ കാണുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലം നൽകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്.
നമ്മൾ പതിവായി പതിവ് തെറ്റിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒത്തുപോയി അസ്വസ്ഥത ഉണ്ടാകും അല്ലെ. പതിവ് തെറ്റിക്കും നമ്മൾ ഈ സമയത്ത് സാധാരണ ഉറങ്ങുവാൻ പോകുന്ന സമയമാണ്. അപ്പൊ നമ്മൾ ആ പതിവ് തെറ്റിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ഇറിറ്റേഷനും ഒരു ദേഷ്യവും ഒക്കെ തോന്നുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം പണ്ടാരായിട്ട് പറഞ്ഞ പോലെ ഒരു ഭർത്താവ് രണ്ട് മുട്ടയെടുത്ത് ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് പുഴുങ്ങുകയും ഒരു മുട്ട എടുത്തിട്ട് ഇത് പുഴുങ്ങണം ഇത് പൊരിക്കണം. അപ്പൊ ഈ രണ്ട് മുട്ടയോടെ കൊടുത്തു. ഭാര്യ അത് പുഴുങ്ങി ഒന്ന് പൊരിച്ചു കൊണ്ട് മേശപ്പുറത്ത് വെച്ചു. അപ്പോഴത്തേക്ക് തന്നെ പറഞ്ഞേ ഈ ഭർത്താവ് അസ്വസ്ഥനായി. അസ്വസ്ഥനായിട്ട് പറഞ്ഞു, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ഞാൻ നിനക്ക് പൊരിക്കാൻ തന്ന മുട്ട നീ പുഴുങ്ങുകയും നിനക്ക് പുഴുങ്ങാൻ തന്ന മുട്ട നീ പൊരിക്കുകയും ചെയ്തു. അപ്പോഴ് ഒന്നും കലഹിക്കാൻ എല്ലാ പോകത്തപ്പം ആ ഭർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പതിവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ ദൈവസന്നിധിയിൽ അല്പം കൂടെ സ്നേഹത്തോടെ അഭിഷേകത്തോടെ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ ഇറിറ്റേഷനും ആ ഇതൊക്കെ നമുക്ക് മാറ്റിക്കളയുവാനായിട്ട് സാധിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യം എന്നത് ഇടർച്ച എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. ഇടർച്ച എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. കാലാകാലങ്ങളോളം ഒരുപാട് പേര് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമുക്കറിയാം, ആദ്യം മുതല് സ്ലീഹന്മാര്, അത് കഴിഞ്ഞ് രക്തസാക്ഷികള്, സഭാ പിതാക്കന്മാര്, മരുഭൂമിയിലെ പിതാക്കന്മാര്, അതിനുശേഷം വലിയ തത്വചിന്തകന്മാര്, ദൈവശാസ്ത്ര തോമസ് അക്വീനാസ് പോലെ ദൈവശാസ്ത്രജ്ഞന്മാര്, അത് കഴിഞ്ഞ് ഫ്രാൻസിസ് അസീസി, ഇഗ്നേഷ്യസ് ലയോള, അമ്മ ത്രേസ്യ, കൊച്ചു ത്രേസ്യ, ഉച്ചിന്റെ വിശുദ്ധ യോഹന്നാന്, പിന്നെ ഇങ്ങോട്ട് വരുന്ന കാർഡിനൽ ന്യൂമാൻ, പിന്നെ ചാവറയച്ചൻ, എവപ്രാസ്യാമ, അൽഫോൺസാമ, ഒരുപാട് പേര് ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് പേര് ദൈവത്തിനെതിരായിട്ടും ജീവിച്ചു കടന്നു പോയ ഒരു ലോകമാണ് നമ്മളത്. ഒരുപാട് പേര് ദൈവത്തിനെതിരായിട്ടും. അതുകൊണ്ടാണ് ഈശോ ഒരു ചെറിയ വാക്യം പറയുന്നുണ്ട്, എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഒരുപാട് പേര് ഇടറിയ ഒരു മൂലക്കല്ലിന്റെ പേരാണ് ക്രിസ്തു അല്ലെ. ഒരുപാട് പേരെ ഇടറിയ ഒരു മൂലക്കല്ലിന്റെ പേരാണ് ക്രിസ്തു. പന്നും ഇന്നും ഒരുപാട് പേര് ക്രിസ്തുവിൽ ഇടറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ മകൻ അവന് വളരെ മിടുക്കനാണ്. അവനെ കുറിച്ച് ടീച്ചേഴ്സിനെല്ലാം നല്ല അഭിപ്രായമാണ്. അവൻ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് വീട്ടുജോലികൾ ചെയ്യും. ടീച്ചേഴ്സിനെല്ലാം അവൻ നല്ല മിടുക്കനാണ്. അവനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പൊ അവനെ കുറിച്ച് നിങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു പുത്രനുണ്ട്. അവനാണെങ്കിൽ പഠിക്കാൻ വലിയ താല്പര്യമില്ല. അവന് പുറത്തിറങ്ങി കളിക്കാനാണ് താല്പര്യം. എല്ലാവരോടും വഴക്കു കൂടും, ടീച്ചേഴ്സിനോട് തറുതല പറയും, ആ നിങ്ങളോടും തറുതല പറയും. അപ്പൊ അവൻ അങ്ങനെ ഇതാണ്, അവൻ അങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയായിപ്പോയത്? നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയായിപ്പോയത്? അപ്പോൾ നമ്മൾ ഇത് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് കർത്താവിൽ ഇടറിയ മനുഷ്യന് എന്തുകൊണ്ടാണ് അവർ ഇടറുവാനായിട്ട് കാരണമായത്? നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ കുറച്ച് ഉദാഹരണങ്ങൾ കാണുകയാണ്. അത് നമ്മൾ ഓർക്കും, ഇടറുക എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. നീഷയെ പോലുള്ള തത്വചിന്തകന്മാരെ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു, അന്നിട്ട് പറഞ്ഞു ദൈവം ചത്തുപോയി. കാരണം എന്താണ്? ഈ ദൈവത്തെ കുറിച്ച് കൊണ്ട് മനുഷ്യന് ഒരു ഉപകാരമില്ല. അതുകൊണ്ട് ഈ ദൈവം മരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നീഷ വിളിച്ചു പറഞ്ഞു ഈ ദൈവം ചത്തുപോയി. അതുകൊണ്ട് തന്നെ നീഷ തീർച്ചയായിട്ടും ആ ദൈവത്തെ നോക്കിയത് ഈ വിവികാരത്തിരിക്കുന്ന തമ്പുരാനെ തന്നെയാണ് നോക്കിയത്. ആ തമ്പുരാനെ നോക്കിയത് കൊണ്ടാണ് നീഷ പറഞ്ഞത് ഈ ദൈവം മരിച്ചുപോയി എന്ന്. കാരണം ഇങ്ങനെ ശക്തി കുറഞ്ഞ ഒരപ്പത്തെ രൂപത്തിലിരിക്കുന്ന ഒരു ദൈവത്തെ കൊണ്ട് ലോകത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ആ ഒരു അപ്പത്തെ നോക്കിയാണ് നീഷയെ പോലുള്ള തത്വചിന്തകന്മാരെ പറഞ്ഞത് ഈ ദൈവം മരിച്ചുപോയി എന്ന്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് കർത്താവിൽ ഇടറിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒന്നിന്റെ പേരുടെ കാര്യങ്ങൾ ഒന്ന് കാണുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളിടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങുവാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. കാരണം അത് നിങ്ങളുടെ കുഴപ്പമല്ല, എന്റെ കുഴപ്പം തന്നെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് തിയോളജി പഠിക്കുകയായിരുന്നു. അപ്പൊ പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും എന്റെ തലയ്ക്ക് മുന്നിൽ കൂടെ പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനും ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് തിന്മ ചെയ്താലും അത് അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം, ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉറക്കമില്ലാത്തവർ പോലും ഇന്ന് ഉറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ചെയ്ത കാര്യം എനിക്കെതിരായി തന്നെ ഇന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. എങ്കിലും നമ്മുടെ ഇടയ്ക്ക്
ഗംഭീര ഒരു രഹസ്യമാലയെ വിളിച്ച് ജപമാലയുടെ രഹസ്യത്തിലൂടെ നമ്മൾ ബൈബിളിലെ വചനങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ പറയും. അപ്പൊ അതിനോട് സഹകരിക്കണമെന്ന് നമ്മൾ ഓർക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിൽ ഇറങ്ങിയ മനുഷ്യരെ കുറിച്ചാണ് അല്ലെ പ്രവചനമാണ്. നമുക്ക് ആദ്യമായി ചിന്തിക്കുക യൂദാസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ്. യൂദാസ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് കർത്താവ് ഇടർവാനായിട്ട് സാധ്യത? ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തപ്പെട്ട വ്യക്തിയായിരിക്കും യൂദാസ് എന്ന് പറയുന്ന വ്യക്തി. ഒരു പക്ഷെ അത് ചിന്തിച്ചാല് യൂദാസിനെ അത്രയും കുറ്റപ്പെടുത്തുവാനായിട്ട് കാരണമില്ല എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം ഇതാണ്, യൂദാസ് വിചാരിച്ചത് എങ്ങനെയാണ്, ഈശോയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്, ഇവിടെ യൂദാസിന്റെ കൂടെ നടക്കുന്ന ഈശോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്, അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നുണ്ട്, അതുപോലെ രോഗികളെ മരിച്ചു ഉയർപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ശക്തിയുണ്ട്. അപ്പോൾ ഈ 30 വെള്ളിക്കാശ് കൊടുത്ത് ഈശോയെ ഒറ്റിക്കൊടുത്താലും ഈശോ പുഷ്പം പോലെ ഇറങ്ങിപ്പോരും അല്ലെ, പുഷ്പം പോലെ ഇറങ്ങിപ്പോരും. കാരണം ഇതിന് മരിച്ചു ഉയർപ്പിക്കുന്നവന് ഈ കാലാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരാൻ വലിയ കാരണം വലിയ കഴിവല്ലോ, വല്ല കുഴപ്പമുള്ള കാര്യമാണോ? അതുകൊണ്ട് ഈ 30 വെള്ളിക്കാശ് കിട്ടുകയും ചെയ്യും, ഈശോയുടെ ഒരു ശക്തി പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ആവുകയും ചെയ്യും. അപ്പൊ ഇതുകൊണ്ടാണ് യൂദാസ് എന്ന് പറയുന്ന വ്യക്തി ഈശോയെ ഒറ്റിക്കൊടുത്തത് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. കാരണം ശക്തിയില്ലാത്ത ഒരു ദൈവത്തെ ലോകത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കണം, അതിനുവേണ്ടിയാണ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തത് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാര് പറയുക. അപ്പോഴ് ശക്തിയുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയിലാണ് യൂദാസ് ഇടറുവാനായിട്ട് തുടങ്ങിയത്. ഇങ്ങനെ ദൈവത്തിന്റെ ശക്തി ഒന്ന് പ്രദർശിപ്പിക്കണം, അതിനുള്ള കാരണത്തിലാണ് യൂദാസ് ഈശോയിൽ ഇടറുവാനായിട്ട് ഇടയായത്. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മളും ഒരുപക്ഷെ ദൈവത്തിൽ ഇടറുവാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഇതാണ്. നമുക്കാർക്കും ശക്തി കുറഞ്ഞ ഒരു ദൈവത്തെ ആവശ്യമില്ല. നമുക്കെല്ലാം വേണ്ടത് ശക്തിയുള്ള ദൈവത്തെയാണ്. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന, ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട അപ്പം തന്നെ അത് സാധിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. അങ്ങനെയല്ലാത്ത ഒരു ദൈവത്തെ നമുക്ക് ഒരിക്കലും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് യൂദാസിനെ പോലെ ദൈവത്തിന്റെ ശക്തിയില് നമ്മളെ ഇടറുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന്റെ ശക്തിയില് ഇടറുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പണ്ടൊരു തമാശ പോലെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും. അതായത് ഒരിക്കലും ഒരു അമ്മച്ചി പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണാനായിട്ട് പോയി. അപ്പോൾ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഇങ്ങനെ ഈശോയെ ഇങ്ങനെ ചമ്മട്ടിയടിയേൽക്കുന്ന ചമ്മട്ടിയടിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ. നമുക്ക് അത് ദാരുണമായ സംഭവമാണ്. കുറച്ചു നേരമൊക്കെ അമ്മച്ചി ഇങ്ങനെ പിടിച്ചിരുന്നു. അമ്മച്ചി ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിക്ക് കൺട്രോൾ വിട്ടുപോയി. അമ്മച്ചി ഉടനെ വിളിച്ചു പറഞ്ഞു, എന്റെ സമസ്ത്യാനസം കൊണ്ട് ഞാൻ ഈശോയെ കാത്തു പറഞ്ഞേന്ന്. പക്ഷേ ഉള്ളവരെ, എങ്ങനെയാണ് പലപ്പോഴും നമുക്ക് ക്രിസ്തുവിന്റെ ശക്തി അത് പലപ്പോഴും ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ഒരു ദൈവത്തെ പലപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സ്വന്തമാക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നു. എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്. ആ കുടുംബം വളരെ അപ്പനും അമ്മയും, അപ്പൻ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്, അമ്മ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പം ആ ഇടവകയിലെ ഏറ്റവും നല്ല കുടുംബമാണ്. ആ കുടുംബം മാതൃകാ കുടുംബം പോലെ ജീവിച്ചിരുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഒറ്റ മകൻ, മകന്റെ പേര് ജോസ് എന്നാണ്. ഈ മകൻ ബാംഗ്ലൂരിൽ വെച്ച് ഒരു അപകടത്തിൽ വെച്ച് പോയിട്ട് മരിക്കുകയാണ്. അപകടത്തിൽ പെട്ട് ഈ മകൻ മരിക്കുകയാണ്. അതോടെ ആ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റുകയാണ്. അന്ന് വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്ന ആ രണ്ടുപേരും പള്ളിയിൽ പോയി കഥയോടെ നിർത്തുകയാണ്. ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ രൂപങ്ങളും എല്ലാ ക്രിസ്തീയ സാധനങ്ങളും നശിപ്പിച്ചു കളയുകയാണ്. അങ്ങനെ അവർ ചോദിക്കുന്നതാണ്, ദൈവത്തിന് എത്ര സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊന്നുപോലെ കരുതിയിരുന്ന ഞങ്ങളുടെ മകനെ എന്തിനാണ് കൊന്നത്? അപ്പൊ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമുക്കറിയാം അതിന് ഉത്തരം പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അന്നോടെ അവരുടെ ജീവിതത്തിന്റെ തളം തെറ്റുകയാണ്. ഇപ്പൊ സ്നേഹമുള്ളവരെ, ഇങ്ങനെ ദൈവത്തിന്റെ ശക്തിയിൽ നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇടർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ, എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ദൈവത്തിൽ ഇടറുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതും ഇതാണ്. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ കാനാൻ ദേശത്ത് അവര് താമസം ഉയർപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവന്റെ പേരാണ് ബാൽ ദേവൻ. ഒരു പക്ഷേ
ബൈബിളിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു ബാലദേവനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ്, എന്താണ് ഈ ബാലദേവന്റെ പ്രത്യേകത? ഈ ബാലദേവന്റെ പ്രത്യേകത, ബാലദേവൻ എന്ന് പറയുന്നത് മഴ ദൈവമാണ്. അപ്പൊ നമുക്കറിയാം, അവര് കാനദേശത്ത് വന്നപ്പോഴത്തേക്ക് അവരുടെ പ്രധാന കൃഷി എന്ന് പറയുന്നത്, പ്രധാന ഓക്യുപേഷൻ കൃഷിയാണ്. അപ്പൊ അവർക്കൊരു സംശയം, ഇനിയും അവർക്കറിയാം യഹോവ ശക്തനാണ്, യഹോവ ദൈവമാണ്, എങ്കിലും ഈ ബാലദേവനോട് പ്രാർത്ഥിക്കാത്തതിന്റെ പേരിൽ ഇനി ഇങ്ങനെ മഴ പെയ്താതിരുന്നാലോ, ഈ ബാലദേവനാനും മഴ പെയ്യിക്കാതിരുന്നാലോ, ഇങ്ങനെയൊരു സംശയം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് രൂപപ്പെട്ടുകൊണ്ട് തുടങ്ങി. അതായത് അവർക്കറിയാം യഹോവ ശക്തനാണ്, എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഈ ബാലദേവൻ നീങ്ങാനും മഴ പെയ്യിക്കാതിരുന്നാലോ. അപ്പൊ ഇങ്ങനെ ഒരു സംശയം അവർക്ക് പതുക്കെ മുളവെട്ടാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് എപ്പോഴും ഈ യഹോവയും ബാലദേവനും തമ്മിൽ ഒരു ഒരു മത്സരം ഇസ്രായേൽക്കാർക്കിടയിൽ ഉണ്ടായത്. അപ്പോൾ മഴയുടെ കാര്യത്തില് യഹോവ ശക്തനാണോ, പിതാവായ ദൈവം ശക്തനാണോ, അങ്ങനെ ഒരു സംശയം കൂടി ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സംശയങ്ങൾ, നമുക്ക് ഈ കാര്യത്തിൽ ദൈവം ശക്തനാണോ, എനിക്കൊരു മകനെ തരാനായിട്ട്, മകളെ തരാനായിട്ട്, എന്റെ ഈ പ്രശ്നം മാറ്റിത്തരാനായിട്ട്, എന്റെ ഈ രോഗം മാറ്റിത്തരാനായിട്ട് എന്റെ ദൈവം ശക്തനാണോ എന്നുള്ള ഓരോ ചിന്തയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രശ്നങ്ങളുള്ളവരെ ഒന്നാമത്തെ ഒരു സ്ഥലം എന്ന് നമ്മളിതിലേക്ക് കൂടുതൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് എന്നിട്ട് നിന്ന് നമുക്ക് അല്പം കൂടി ഒന്ന് വചനം പറഞ്ഞ് നമ്മുടെ ഒരു അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് എന്നിട്ട് നിൽക്കാം, നമുക്ക് വചനം പറഞ്ഞ് നമ്മള് പറയുക. സങ്കീർത്തനം 107 സങ്കീർത്തനം 20 വാക്യമാണ്. അതിപ്രകാരമാണ്, അവൻ തന്നെ വചനം വായിച്ച് അവരെ സൗഖ്യപ്പെടുത്തി വ്യാസത്തിൽ നിന്ന് വിടുവിച്ചു. സങ്കീർത്തനം 107:20, അവൻ തന്നെ വചനം വായിച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിരാസത്തിൽ നിന്ന് വിടുവിച്ചു. ഒക്കെ പറയാം, സങ്കീർത്തനം 107:20, അവൻ തന്നെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിരാസത്തിൽ നിന്ന് വിടുവിച്ചു. ഓക്കെ പറയാം, സങ്കീർത്തനം 107:20, അവൻ തന്നെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് 10 എന്ന് പറഞ്ഞ് പറയുമോ, അതോടൊപ്പം 10 അഭിഷേകത്തിന്റെ വചനവും കൂടി ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം വചനം പറയും, പിന്നെ നമ്മൾ മാതാവിനോട് ചേർന്ന് എന്ന് പറഞ്ഞ് പറയുമേ എന്ന് ജപം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്ക് പറഞ്ഞ സങ്കീർത്തനം 107:20, അവിടുന്ന് തന്റെ വചനമായിട്ട് അവരെ സൗഖ്യപ്പെടുത്തി സങ്കീർത്തനം 107:20, അവളുടെ വചനമായി അവരെ സൗഖ്യപ്പെടുത്തി വിനാശിച്ചു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. സങ്കീർത്തനം 107:20, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വിലാസത്തിൽ നിന്ന് വിളിച്ചു നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഹൃദയമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. സങ്കീർത്തനം 107:20, അവിടുന്ന് തന്റെ വചനമായി അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിളിപ്പിച്ചു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഹൃദയമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മനുഷ്യന്റെ മറിയമേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ. സങ്കീർത്തനം 107:20, അവിടുന്ന് തന്റെ വചനമായി അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിളിപ്പിച്ചു. നന്മ നിറഞ്ഞ മറിയമേ യേശുവേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഹൃദയമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ.
സങ്കീർത്തനം 127 അവിടുന്ന് തന്റെ വചനമായി അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. നല്ല നല്ല വഴിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ നൽകിയിട്ടുള്ളതാകുന്നു. അങ്ങയുടെ ദൈവത്തിൽ ഫലമായി ഈശോ എന്നിട്ടുള്ളതാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനെ അങ്ങേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോകുന്ന മനസ്സമയത്തും തമ്പുരാനെ വേഷിച്ചുകൊള്ളണമേ ആമേൻ. സങ്കീർത്തനം 127 അവിടുന്ന് തന്റെ വചനമായി അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. നല്ല നല്ല മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ നൽകിയിട്ടുള്ളതാകുന്നു. നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ശക്തി കുറഞ്ഞ ഒരു ദൈവത്തെ നമ്മൾ പലപ്പോഴും വേണ്ടാന്ന് വെക്കും. ശക്തി കുറഞ്ഞ ഒരു ദൈവത്തെ, അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ഒരു സൈക്കോളജിക്കൽ തിയറി പറയുന്നത് എങ്ങനെയാണ്, മനുഷ്യൻ എപ്പോഴും ഒരു ശക്തിയുള്ള ദൈവത്തെയാണ് എപ്പോഴും ആരാധിക്കുക. ശക്തി കുറഞ്ഞ ദൈവത്തെ മനുഷ്യന് ആവശ്യമില്ല. കാരണം അത് തെളിയിക്കുന്നത് എങ്ങനെയാണ്, മനുഷ്യൻ ഒരു കുഞ്ഞ് പിറന്ന് വീണ് അവന് പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് അവന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവന് ദൈവം എന്ന് പറയുന്നത് അവന്റെ അപ്പനാണ്. കാരണം അവൻ നോക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ശക്തനായ വ്യക്തി അവന്റെ അപ്പനാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് ആദ്യത്തെ നാളുകളിൽ അവന്റെ ദൈവം എന്ന് പറയുന്നത് അവന്റെ അപ്പനാണ്. അപ്പൻ അവന് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുന്നു, അവനെടുത്ത് പൊക്കുന്നു, അവനെടുത്ത് എറിയുന്നു. അപ്പൊ ഏറ്റവും അവന്റെ ദൈവം അവന്റെ അപ്പനാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന് പുറത്തേക്ക് നോക്കുമ്പോൾ അവന്റെ അപ്പനേക്കാളും ശക്തരായ ആളുകളെ അവൻ കാണുന്നു. അവന്റെ ചേട്ടന്മാര് അല്ലെങ്കിൽ പുറത്തുള്ള ആളുകള് ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ അവൻ കാണുകയാണ്. അപ്പൊ അവൻ വിചാരിക്കുകയാണ് എന്റെ അപ്പനേക്കാട്ടിലും ശക്തരായ ആളുകൾ പുറത്തുണ്ട്. അപ്പൊ അവരെ ഒക്കെ അവൻ പതുക്കെ ദൈവവുമായിട്ട് കാണാനായിട്ട് തുടങ്ങുകയാണ് ഒരു കുഞ്ഞു വളർന്നു വരുമ്പോഴേക്ക്. അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവന് മനസ്സിലായി എങ്ങനെ ഇതിനൊക്കെ ഒക്കെ അപ്പുറം ശക്തിയുള്ള ചില അമാനുഷിക ശക്തികളുണ്ട്. ഒരുപക്ഷെ അവൻ അങ്ങനത്തേക്ക് വിചാരിക്കുന്ന സൂപ്പർമാന്, ശക്തിമാന്, അല്ലെങ്കിൽ ചില സിനിമാ താരങ്ങള്, അങ്ങനെയുള്ള ആളുകളാണ് ലോകത്തിലേക്ക് ഏറ്റവും ശക്തി, അങ്ങനെയുള്ളവരെ അവൻ ദൈവമായിട്ട് കരുതുകയാണ്. പിന്നീടാണ് അവൻ മനസ്സിലാക്കുന്നത് ഇതിന്റെയൊക്കെ അപ്പുറത്ത് ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന്. അപ്പൊ അങ്ങനെയാണ് അവൻ ദൈവത്തില് പതുക്കെ എത്തിച്ചേരുക. അപ്പോൾ ഈ തിയറി പറഞ്ഞത് എങ്ങനെയാണ്, മനുഷ്യനെപ്പോഴും ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് വേണ്ടത്. ശക്തി കുറഞ്ഞ ഒരു ദൈവത്തെ മനുഷ്യന് ആവശ്യമില്ല എന്നതാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെയും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധ്യാനകേന്ദ്രങ്ങളുണ്ട്, ഒരുപാട് ധ്യാനകേന്ദ്രങ്ങളുണ്ട്. ഈ ധ്യാനകേന്ദ്രത്തിലെല്ലാം കൂടെ ധ്യാനിച്ചു പോയ ആളുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ കേരളത്തിലെ കത്തോലിക്കർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സംഖ്യ ഒരു 10 ഇരട്ടിയെങ്കിലും വരും. ഇതുവരെ ഈ ധ്യാനകേന്ദ്രങ്ങളെല്ലാം കൂടെ ധ്യാനിച്ചു പോയ ഒരു മുഴുവൻ കണക്കെടുക്കുവാണെങ്കിൽ, അതായത് ഒരാളെ ആവറേജ് ഒരു 5, 6, 7 ധ്യാനമെങ്കിലും കൂടിയിട്ടുണ്ട് ഒരാളെ ആവറേജ്. എന്തുകൊണ്ടാണ് ഇന്നും ആളുകൾ വീണ്ടും വീണ്ടും ധ്യാനത്തിന് പോകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ ഇന്നും ആളുകള് അല്ലെങ്കിൽ തിരക്കനുഭവപ്പെടുന്നത്? കാരണം ഇതാണ്, നമ്മളെല്ലാം പോകുന്ന ധ്യാനകേന്ദ്രത്തിൽ പോകുന്ന ഒരു ശക്തിയുള്ള ദൈവത്തെ കാണുവാനായിട്ടാണ്. എന്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന, എന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന അങ്ങനെയുള്ള ഒരു ദൈവത്തെ കണ്ടെത്തുവാനായിട്ടാണ് നമ്മൾ പലപ്പോഴും ധ്യാനകേന്ദ്രത്തിൽ പോലും പോകുന്നത്.
അപ്പോൾ നമുക്കെല്ലാം വേണ്ടത് ശക്തിയുള്ള ഒരു ദൈവത്തെയാണ്. ശക്തിയുള്ള ദൈവത്തെ അല്ലാതെ നമുക്ക് ആവശ്യമില്ല. ബാംഗ്ലൂർ RRC എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്, ഗുരുപക്ഷ കേട്ടിരിക്കും. അവിടെയാണ് ഏകദേശം ഒരു ഞാൻ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചപ്പാത്തിയില് ഈശോയുടെ മുഖം തെളിഞ്ഞു വന്നു എന്ന്. അപ്പൊ അത് കാണുവാനായിട്ട് ഭയങ്കര ആളായിരുന്നു. കാരണം ബാംഗ്ലൂർ അങ്ങനെ സംഭവമാണ്, ആളുകൾ ഇഷ്ടം പോലെ വരും. ഞാനും ഇത് കാണാനായിട്ട് പോയി. അന്ന് അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അപ്പോൾ അതിന്റെ വേറെ സ്ഥലത്താണ് ഈ ചപ്പാത്തി വെച്ചേക്കുന്നത്. ചപ്പാത്തിയില് ഈശോയുടെ രൂപമൊക്കെ ഉണ്ട്. നമുക്ക് നോക്കിയാൽ ഈശോയുടെ രൂപമൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈശോ രൂപമുണ്ട്, ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്, തീർച്ചയായൊരു അത്ഭുതമാണ്. പിന്നെ അത് അവിടുന്ന് മാറ്റി എന്നുള്ളത് ഒരുപാട് തിരക്കുന്ന കുത്തുകോൾ കുടിയായപ്പോ അത് അവിടുന്ന് മാറ്റി എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ അന്ന് അവിടെ ചപ്പാത്തി ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ ചപ്പാത്തിയുടെ മുന്നിൽ ആളുകൾ ഇങ്ങനെ തിക്കു കൂട്ടുകയാണ് ഇത് കാണുവാനായിട്ട്. ഭയങ്കര തിരക്കാണ് അവിടെ. അവിടെ പ്രേക്ഷകരുണ്ട്, അവിടൊന്നും നിയന്ത്രിച്ചിട്ടൊന്നും ഈ തിരക്ക് കഴിയുന്നില്ല. അതുപോലെ തിരക്കാണ്. ഒരു നിങ്ങൾക്ക് ഒരു പക്ഷേ ചിന്തിക്കാൻ പറ്റുന്ന തിരക്കാണ്. ഞാനൊക്കെ 2-3 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അടുത്തെത്താനായിട്ടൊന്നും സാധിച്ചത്. അപ്പോൾ അതിന് തൊട്ടിപ്പുറയാണ് ഈ ദിവ്യകാരുണ്യ ചാപ്പല. അവിടെ ഞാൻ പോകുന്ന വഴി അവിടെ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഏകദേശം ആളുകൾ തന്നെ 1-2 ചെരുപ്പുകൾ പുറത്ത് കിടപ്പുണ്ട്. അത്രയേ ഉള്ളൂ, ആളുണ്ടാവുന്ന അറിയില്ല. അപ്പോൾ ശ്രീമുള്ളവരെ, നമുക്ക് എല്ലാ ആവശ്യമുള്ള ചപ്പാത്തിയിലെ ദൈവമാണ് ഈ ദിവ്യകാരുണ്യ ദൈവം. ശക്തിയില്ലാതെ നമ്മളെ ഒളിക്കുമ്പോൾ ഒടിയുന്ന, നമ്മള് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തെ പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. നമുക്കെല്ലാം വേണ്ടത് ഒരു ശക്തിയുള്ള ദൈവത്തെയാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, നമ്മൾ ഒരുപക്ഷെ ദൈവത്തിന് പുറകെ ഇങ്ങനെ നടന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ കുറെ തകർച്ചകൾ വരുമ്പോൾ പലപ്പോഴും യുദാസിനെ പോലെ നമ്മൾ ഇടറുവാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തകർച്ച ഉണ്ടാകുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ദൈവത്തിന് ശക്തിയില്ല, അല്ലെങ്കിൽ ഈ ദൈവത്തിന് എന്റെ കാര്യത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടറുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്തയിലാണ്, ശക്തിയില്ലാത്ത ഒരു ദൈവത്തെ, അങ്ങനെ ഒരു വ്യക്തമായൊരു ദൈവസങ്കല്പം നമുക്ക് ഉണ്ടാകണം. ഒരു വ്യക്തമായ ദൈവസങ്കല്പം, ഇവൻ ശക്തിയില്ലാത്ത ഒരു ദൈവമാണെങ്കിൽ പോലും എന്റെ ദൈവം കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരു ദൈവമാണ്. ഹതഭാഗ്യനായി 3 ആണികളിലെ തൂക്കപ്പെട്ട ഒരു ദൈവമാണ് എൻ്റെത്. ആ ഒരു ദൈവത്തെ കൂടി ഉൾക്കൊള്ളാനുള്ള ദൈവവിശ്വാസം നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. നമുക്കറിയാം ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3:17 വളരെ മനോഹരമായ ഒരു വാക്യം കിടപ്പുണ്ട്. നമുക്കതൊന്ന് ഏറ്റുപറഞ്ഞ് ഞാൻ ആദ്യം പറയാം, നമുക്ക് ഏറ്റുപറയാം. അതിപ്രകാരമാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എത്ര മനോഹരമായ വചനമാണ്. ശരി, പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ദൈവത്തെ ആനന്ദിക്കാൻ പറ്റിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. നമുക്കൊന്ന് ഏറ്റു പറയാം അല്ലെ. ഞാൻ പറയുന്നത് ഏറ്റു പറഞ്ഞാൽ മതി. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരി ഫലങ്ങളില്ലാതായാലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഇപ്പം ഒരിക്കൽ കൂടി എനിക്ക് പറയാം, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇതൊന്നും അല്ല എന്റെ ഞാനും എന്റെ ദൈവം തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്ന കാര്യങ്ങള്. എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളോ ദൈവത്തിന്റെ ശക്തി പ്രകടനമോ ഒന്നുമല്ല, മറിച്ച് ഞാൻ സ്നേഹിക്കുന്ന എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ആ രീതിയിലാണ്, സ്നേഹത്തിന്റെ ബന്ധമാണ്. അപ്പോൾ ശക്തിക്ക് അപ്പുറത്തേക്ക് സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ബന്ധം ദൈവവുമായിട്ട് ഉണ്ടാകുവാനായിട്ട് സാധിക്കാന്നുള്ളതാണ്.